ഫോർത്ത് പാർട്ടിലേക്ക് പോവാം. ഫോർത്ത് പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കണ്ടക്ടേഴ്സ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻസ് ആർ, ട്രാൻസ്മിഷൻ ലൈൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് എങ്ങനെയുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സോളിഡ് ആണോ സ്ട്രാൻഡഡ് ആണോ, അതേപോലെ ബോത്ത് സോളിഡ് ആൻഡ് സ്ട്രാൻഡഡ്, നൺ ഓഫ് ദി അബോ, ഇതിലേതാണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്ട്രാൻഡഡ് ആണ്. സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ ഓവർ ഹെഡ് ലൈൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ്. ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിൽ താഴെ കൊടുത്തിരിക്കുന്ന എന്ത് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ്, പിൻ ഇൻസുലേറ്റേഴ്സ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബോവ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ആണ് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഏതാണ്ട് 33 kV താഴെ വരെയുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത് ഹൈ ടെൻഷൻ അല്ല, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷെ ചില കേസുകളിൽ നമ്മൾ ഇപ്പം പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ അല്ല, ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിന്റെ ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടി കോർ കേബിൾസ് ആർ ജനറലി, മൾട്ടി കോർ കേബിൾസ് സ്ക്വയർ കണ്ടക്ടേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്? സ്ക്വയർ കണ്ടക്ടേഴ്സ് ആണോ, സർക്കുലർ കണ്ടക്ടേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്, റെക്ടാംഗുലർ കണ്ടക്ടേഴ്സ് ആണോ, സെക്ടർ ഷേപ്ഡ് കണ്ടക്ടേഴ്സ് ആണോ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മൾട്ടി കോർ കേബിൾ എന്ന് പറയുന്നത് ജനറലി യൂസ് ഓവൽ ഷേപ്ഡ് കണ്ടക്ടേഴ്സ് ഓർ സെക്ടർ ഷേപ്ഡ് കണ്ടക്ടേഴ്സ്. ഓവൽ അല്ലെങ്കിൽ സെക്ടർ ഷേപ്ഡ് കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ മൾട്ടി കോർ കേബിൾസ് ജനറലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ്, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ഇൻ ഇന്ത്യ ജനറലി യൂസ് വുഡൻ പോൾസ്. വുഡൻ പോൾസ് പണ്ടായിരുന്നു, വളരെ പണ്ടായിരുന്നു, അതായത് ആർ സി സി പോൾസ് ഒക്കെ വരുന്നതിന് മുന്നേ ആയിരുന്നു നമ്മൾ വുഡൻ പോൾസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മൾ വുഡൻ പോൾസ് മാറ്റിയിട്ട് ഇതിന്റെ ആർ സി സി പോൾസിലേക്ക് വന്നത്. അത് ആർ സി സി പോൾസ് എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പോൾസ് ആണ് നമ്മൾ ഇന്ത്യയുടെ ഡിസ്ട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ട്, ഡിസ്ട്രിബ്യൂഷൻ ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. The material commonly used for installation high voltage cable. ഹൈ വോൾട്ടേജ് കേബിളിൽ ഇൻസ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ താഴെ പടയുന്നവയിൽ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ലെഡ്, പേപ്പർ, റബ്ബർ, നൺ ഓഫ് ദി അബോവ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പേപ്പറാണ്. പേപ്പറാണ് നമ്മൾ ഹൈ വോൾട്ടേജ് കേബിൾസ് ഇൻസ്റ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോഡ്സ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആർ ജനറലി, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലുള്ള ലോഡ്സ് നോർമലി എന്തായിരിക്കും? ബാലൻസ്ഡ് ആണോ, അൺബാലൻസ്ഡ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആകാം, നൺ ഓഫ് ദി അബോവ്. അപ്പൊ നോർമലി ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺബാലൻസ്ഡ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ഫാക്ടർ ഓഫ് ദി ഇൻഡസ്ട്രിയൽ ലോഡ്സ് ആർ ജനറലി, ഒരു ഇൻഡസ്ട്രിയൽ ലോഡ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ലോഡ്സിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി അല്ല, ലീഡിങ്ങും ആയിരിക്കത്തില്ല, സീറോ ആയിരിക്കത്തില്ല, പകരം എന്തായിരിക്കും? ലാഗിങ് പവർ ഫാക്ടറിലായിരിക്കും ഇൻഡസ്ട്രിയൽ ലോഡ്സ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഓവർ ഹെഡ് ലൈൻസ് ജനറലി യൂസ്, ഓവർ ഹെഡ് ലൈൻസ് ഈ താഴെ പറയുന്നതിൽ ഏത് കണ്ടക്ടർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കോപ്പർ കണ്ടക്ടേഴ്സ് ആണോ, ഓൾ അലൂമിനിയം കണ്ടക്ടേഴ്സ് ആണോ, എ സി എസ് ആർ കണ്ടക്ടേഴ്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? എ സി എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? A-C-S-R എന്ന് പറഞ്ഞാല് അലൂമിനിയം കണ്ടക്ടേഴ്സ്, സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ആണ് എ സി എസ് ആർ എന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്. അതായത് അലൂമിനിയം കണ്ടക്ടേഴ്സ് ആണ്, പക്ഷെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്തുണ്ട്? സ്റ്റീൽ സ്ട്രാൻസ് ഉണ്ടാവും. ആ സ്റ്റീൽ സ്ട്രാൻസിനകത്തായിട്ട് എന്തിരിക്കുന്നത്? അതായത് അലൂമിനിയം കണ്ടക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും? സ്റ്റീൽ സ്ട്രാൻസ് ഉണ്ടാവും. അതാണ് എ സി എസ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഓവർ ഹെഡ് ലൈൻസിൽ യൂസ് ചെയ്തത് എന്തായിരിക്കും? എ സി എസ് ആർ കണ്ടക്ടേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ദ ക്രോസ് ആംസ് ആർ മേഡ് ഓഫ്. നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻസിൽ നമുക്കറിയാം ക്രോസ് ആംസ് അറിയാമല്ലോ,
ഈ ക്രോത്താംസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് കോപ്പർ ഉണ്ട്, വുഡ് ഉണ്ട്, RCC ഉണ്ട്, സ്റ്റീൽ ഉണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രോസാംസ് എപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്റ്റീൽ കൊണ്ടായിരിക്കും ക്രോസാംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രൊവൈഡിങ് ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ ജനറലി യൂസ്ഡ് ഫോർ ആർമർ ഓഫ് ഹൈ വോൾട്ടേജ് കേബിളിസ്. അപ്പൊ നമ്മൾ ഒരു കേബിളിനകത്ത് അതിന്റെ പുറകെ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടെന്നും അതിനകത്ത് വരുന്നതാണ് ആർമർ, ബെഡിങ്, ലെഡ് ഷീറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആർമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെറ്റീരിയൽ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അലുമിനിയം ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, ബ്രാസ് ഉണ്ട്, കോപ്പർ ഉണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റീൽ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതേസമയം ഷീത്ത് ആണെന്നുണ്ടെങ്കിൽ അത് ലെഡ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ആർമർ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ നമ്മളുടെ ഫോർത്ത് പാർട്ട് ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക്